പകരം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മീനുക്കുട്ടിയും കൂടി ഉണ്ട്. വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മീനുക്കുട്ടി മുടിയൊക്കെ കെട്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഫേസ് പാക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ടത് നമ്മുടെ പേരയില വെച്ചിട്ടാണ്. കാണിച്ചെടുത്ത മീനും ആ ഇതെന്തെന്ന് ആ പേരയില വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇലയാണിത്. നമ്മുടെ മുഖക്കുരു മാറ്റാനും മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. കാരണം ഇത് നാച്ചുറൽ റെമഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ശരിയായ ഒരു എഫക്റ്റ് കിട്ടൂ. പേരയിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പുറകിലൊക്കെ കാണുന്ന ഈ വെളുത്ത ഒരു പൂപ്പലൊക്കെ പോലെയുള്ളതൊക്കെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടേ എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് മുഖത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. പറഞ്ഞേ ലൈക്ക് ചെയ്യണം പിന്നെ കമൻ്റ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പേരയില നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം മൂക്കാത്ത തളിരില നോക്കി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. പേരയില നമ്മുടെ സ്കിന്നിന് മാത്രമല്ല നമ്മുടെ മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. നമ്മുടെ മുടി കൊഴിച്ചൽ തടയാനും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ വളർത്തിയെടുക്കാനും ഈ പേരയില ബെസ്റ്റാണ്. ഈ പേരയില മാത്രമല്ല ഞാൻ ഈ ഫേസ് പാക്കിൽ ചേർക്കുന്നത്, ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഇല്ലാത്തവർക്ക് മഞ്ഞൾ എടുത്താലും മതി. ഇത് രണ്ടും അലർജി ആണെങ്കിൽ ഇത് ചേർക്കണം എന്നില്ല, സ്കിപ്പ് ചെയ്യാം, ഓപ്ഷണലാണ്. കസ്തൂരി മഞ്ഞളും നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും വളരെ നല്ലതാണ്. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കിട്ടുമെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ കയ്യിൽ അതില്ല. ഇത് ഞാൻ കസ്തൂരി മഞ്ഞൾ പച്ച കസ്തൂരി മഞ്ഞൾ ചെത്തിയിട്ട് ഉണക്കി വെച്ചതാണ്. അപ്പോൾ ഇത് അരഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വെക്കണം. അങ്ങനെ കുതിർത്തെടുത്തതാണിത്. ഇനി ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കാൻ നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യാം, തൈര് യൂസ് ചെയ്യാം, തേങ്ങാപ്പാല് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നുണ്ടോ എന്നും കൂടി നോക്കണം. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ അതായത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ കുതിർത്ത് വെച്ച വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാക്ക് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഒരാഴ്ചയൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ ഇത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ദിവസവും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അല്ലാതെ ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയരുത്. കാരണം ഇതിൽ പ്യുവർ ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ചിലർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും, ചിലർക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ കുറച്ച് കാലം എടുക്കും. കാരണം ഓരോരാളുടെയും സ്കിൻ ടൈപ്പ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ എത്ര കാലം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അതിനു മുന്നേ മുഖം നന്നായിട്ട് കടലമാവ് ഉപയോഗിച്ചോ പയർപൊടി ഉപയോഗിച്ചോ ഫേസ് വാഷ് ഉപയോഗിച്ചോ നന്നായിട്ട് കഴുകണം. ഞാനിവിടെ കടലപ്പൊടി ഉപയോഗിച്ചാണ് മുഖം കഴുകുന്നത്. കടലപ്പൊടിയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ കരിവാളിപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. എന്ത് എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണെന്ന് പറഞ്ഞാലും പാച്ച് ടെസ്റ്റ് ചെയ്യാതെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല.
ഇതൊക്കെ ഞാൻ മുഖത്ത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കയ്യിൽ നന്നായിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട് പാക്ക് ഏകദേശം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തൊട്ട് നനച്ചു കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാം. ഈ പാക്ക് നിങ്ങൾ ഈവനിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടൂ. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തുണ്ടാവുന്ന കുരുക്കളും അതുപോലെ തന്നെ കുരു വന്നിട്ടുള്ള പാടുകളും ഒക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കൂടാതെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു തിളക്കം കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കയ്യിലെ പാക്ക് ഞാൻ നന്നായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട്. കൂടാതെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇനി മുഖത്തെ പാക്ക് കൂടി നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും, അത് പ്രശ്നമല്ല. അത് കുറച്ച് സമയം കഴിയുമ്പോൾ മാഞ്ഞു പോയിക്കോളും. നിങ്ങൾക്ക് ഇനി അത് ഇഷ്ടമല്ലാന്നാണെങ്കിൽ കസ്തൂരി മഞ്ഞൾ ആണെങ്കിലും മഞ്ഞളാണെങ്കിലും അത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ ഞാൻ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് ഒരു എന്താ പറയുക സോഫ്റ്റ്നെസ്സും സ്മൂത്ത്നെസ്സൊക്കെ ഉണ്ട്. കൂടാതെ നല്ലൊരു ഗ്ലോവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ്. നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് മനസ്സിലാവൂ. ഇനി നമുക്കൊരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യണം. ഞാനിവിടെ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.